ഹലോ, വെൽക്കം ബാക്ക് ടു അല്ലൂസ് ഫ്രണ്ട് റെസിപ്പി. ഇന്ന് നമ്മളിവിടെ ഒരു എഗ് ചപ്പാത്തി റോളാണ് ഉണ്ടാക്കുന്നത്. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. ടിഫിൻ ബോക്സിൽ വേണമെങ്കിൽ നമുക്കിത് കൊടുത്തുവിടാം. അപ്പോൾ എങ്ങനെയാണിത് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ചപ്പാത്തി എഗ് റോള് തയ്യാറാക്കാനുള്ള ഫില്ലിങ്ങിന് വേണ്ടിയുള്ള വെജിറ്റബിൾസ് ഞാൻ റെഡിയാക്കുകയാണ്. ഇത് ഒരു വലിയ സവാളയുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞത്, നീളത്തിൽ അരിഞ്ഞതിട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു പകുതി ക്യാരറ്റ്, ഇതും നീളത്തിൽ അരിഞ്ഞതാണ്. ടൊമാറ്റോ ഒരു ചെറിയ കഷ്ണം. ക്യാപ്സിക്കം ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞത്. പിന്നെ കുക്കുംബർ, ഇത് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി, ചെറുതായിട്ട് അരിഞ്ഞത്. പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, അതും ചേർത്ത് കൊടുക്കാം. ചിലപ്പം മല്ലിയിലയും സ്പ്രിംഗ് ഒനിയനും കൂടെ ചോപ്പ് ചെയ്തതാണിത്, അതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്നും നമുക്ക് മിക്സ് ചെയ്ത് ചെയ്യാം. ഇതിലേക്ക് വെജിറ്റബിളിന് ആവശ്യമായ ഒരു കാൽ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു. ഇനി ഒരു കാൽ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കും. അടുത്തത് ഒരു അര സ്പൂൺ നാരങ്ങാ നീര്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിനി നമുക്ക് മാറ്റി വയ്ക്കാം. ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. മുട്ട നിങ്ങൾക്ക് ആവശ്യമുള്ളതുപോലെ എടുക്കാം, ഒന്നോ രണ്ടോ കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം. ഞാനിവിടെ 3 റോളേ ഉണ്ടാക്കുന്നുള്ളൂ. മുട്ടയ്ക്ക് ആവശ്യമായ ഉപ്പ്, 1 പിഞ്ച് ഉപ്പിട്ട് കൊടുത്തു. അല്പം കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തു. ഇതിനി നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം ബട്ടർ തേച്ച് കൊടുക്കാം നമുക്ക്. അതിലേക്ക് നമ്മൾ എടുത്ത മുട്ടയുടെ 1/3 ഭാഗം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. മുട്ട 1 ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചപ്പാത്തി വെച്ചു കൊടുക്കുകയാണ്. ഇനി ഒന്ന് 2-3 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യാം നമുക്ക്. ഇനി നമുക്ക് ഇത് തിരിച്ചിട്ട് കൊടുക്കാം. മുട്ടയുടെ ഒരു വശം വെന്തിട്ടുണ്ട്. ചപ്പാത്തി ഒന്ന് ചൂടാവണം. ഇത് ഇതിലേക്ക് അല്പം ചീസ് വെച്ച് കൊടുക്കാം. നിർബന്ധമില്ല, ആവശ്യമുണ്ടെങ്കിൽ വെച്ചാൽ മതി. ചീസ് ഒന്ന് ചൂടായി വരണം. റെഡിയായിട്ടുണ്ട്. നമ്മൾ ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. അല്പം വൈറ്റ് സോസ് ഒഴിച്ചു കൊടുക്കാം. ടൊമാറ്റോ സോസ് കുറച്ച് മതി. ഇതിവിടെ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. ചീസും സോസും എല്ലാം കൂടെ ഒന്ന് മിക്സായി വരണം. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വെജിറ്റബിൾ കൂട്ട് വെച്ച് കൊടുക്കുകയാണ്. ഫില്ലിങ് വെച്ച് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് റാപ്പ് ചെയ്തെടുക്കാം. ആദ്യം ചപ്പാത്തി നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ എഗ് ചപ്പാത്തി റോള് റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാം. ഡിന്നറിന് ഇത് ഒരെണ്ണം ഉണ്ടെങ്കിൽ പിന്നെ കറിയൊന്നും വേണ്ട. അപ്പോൾ കുട്ടികളും ഇഷ്ടപ്പെടും. എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒപ്പം തന്നെ ലൈക്കും ഷെയറും ചെയ്യുക. താങ്ക് യു.